നാളെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന NCP സംസ്ഥാന കമ്മിറ്റിയിൽ PC ചാക്കോയുടെ നില പരുങ്ങല്ലായി. വീണ്ടും പ്രസിഡന്റാകുമോ എന്ന് കണ്ടറിയണം. കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവരെല്ലാം കാലുമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. നാളത്തെ യോഗത്തിൽ PC ചാക്കോയ്ക്കെതിരെ നേരത്തെ പടയൊരുക്കം തുടങ്ങിയിരുന്നു. ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ PC ചാക്കോയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് നേരിട്ടത്. 3 ഇടത്തൊഴികെ 11 ജില്ലകളിലും സ്വന്തം നോമിനികളെയാണ് ചാക്കോ ജില്ലാ പ്രസിഡന്റുമാരായി നിയമിച്ചിരുന്നത്. 11 ജില്ലകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 4 ഇടത്ത് PC ചാക്കോ വിഭാഗം മത്സരിച്ച് പരാജയപ്പെട്ടു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് പരാജയപ്പെട്ടത്. കൊല്ലം ജില്ലയിലാകട്ടെ PC ചാക്കോ വിരുദ്ധനായ മറ്റൊരാളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ 5 ജില്ലകൾ PC ചാക്കോയ്ക്ക് നഷ്ടമായി. മറ്റുള്ള 6 ജില്ലകളിൽ AK ശശീന്ദ്രൻ്റെ സഹായം ലഭിച്ചെങ്കിലും ഈ ജില്ലകളിൽ നിലവിൽ PC ചാക്കോ നിയമിച്ച പ്രസിഡന്റുമാരെ നിലനിർത്താനും കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകൾ സ്വന്തമെന്ന് പറയാനുമാവില്ല. പാർട്ടിയിൽ PC ചാക്കോയ്ക്കും മന്ത്രി AK ശശീന്ദ്രനും പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തോമസ് കെ തോമസ് MLA പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. മുൻകാലങ്ങളിൽ 2 MLA മാരിൽ ഒരാൾ മന്ത്രിയാകുമ്പോൾ മറ്റൊരാൾ സംസ്ഥാന പ്രസിഡന്റാകുന്നതാണ് കീഴ്വഴക്കം. 2.5 വർഷം കൂടുമ്പോൾ മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കാമെന്ന പാർട്ടി തീരുമാനം അട്ടിമറിക്കാനാണ് മന്ത്രി ശശീന്ദ്രൻ ചാക്കോയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയതെന്ന പ്രചാരണം പാർട്ടിയിൽ ശക്തമാണ്. ഇതിനെ നേരിടുന്നതിനും സംസ്ഥാന തലത്തിൽ തൻ്റെ സ്വാധീനം ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് തോമസ് കെ തോമസിൻ്റെ മത്സര നീക്കം. ഇതിനിടയിൽ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൻ്റെ പേരിൽ നിർത്തിവെച്ച സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അതുവരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നും തോമസ് കെ തോമസ് ആവശ്യപ്പെടുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചാക്കോയ്ക്ക് മുമ്പിൽ വേറെയും ഒരുപാട് കടമ്പകളുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിൽ പാർട്ടിക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും മൂവാറ്റുപുഴയിലുമാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കേസ് നിലനിൽക്കുന്നത്. മുൻ ജില്ലാ പ്രസിഡന്റിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതാണ് തിരുവനന്തപുരത്ത് കേസിനാധാരം. സംഘടനാ സംവിധാനങ്ങളെ അട്ടിമറിച്ച് റിജി ചെറിയാനെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് മറ്റൊരു തിരിച്ചടിയായി. എതിർപ്പിനെ തുടർന്ന് റിജിയെ തൽസ്ഥാനത്ത് നിന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മാറ്റിയിരുന്നു. ഇതിനെ തുടർന്നുള്ള തർക്കങ്ങളിൽ റിജി ചെറിയാൻ വനിതാ നേതാവിനെയും കൊണ്ട് MLA ക്കെതിരെ പോലീസിൽ പരാതിയും കൊടുപ്പിച്ചു. വ്യാജ പരാതിയുടെ പേരിൽ ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ റിജി ചെറിയാനെ പുറത്താക്കുന്നതിന് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഇതും ചാക്കോയ്ക്ക് ഒരു തിരിച്ചടിയായി. നാളെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശരത് പവാർ ഇരുപക്ഷത്തെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. എന്നാൽ AK ശശീന്ദ്രനും TP പീതാംബരനുമൊപ്പം ശരത് പവാറിനെ കാണാൻ PC ചാക്കോ തയ്യാറായില്ല. അവർ വെവ്വേറെയാണ് പവാറിനെയും പ്രഫുൽ പട്ടേലിനെയും കണ്ട് ചർച്ച നടത്തിയത്. ഏതായാലും 24 മണിക്കൂർ നമുക്ക് കാത്തിരിക്കാം PC ചാക്കോ പ്രസിഡന്റാകുമോ എന്നറിയാൻ.